എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉവൈസ്. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ഡൗൺ ടൗണിലേക്കാണ്. മെയിൻ ആയിട്ട് സി എൻ ടവർ, ഞാൻ ഫിലിപ്സ് സ്ക്വയർ ഒക്കെ കാണിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ ഞാൻ മറ്റു പല കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സമയം ഏതാണ്ട് 7:30 ഇന്ന് ഞാൻ രാത്രിയാണ് പോകാൻ പോകുന്നത്. രാത്രി പോകാൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി നമുക്ക് ഇവിടെ സി എൻ ടവറിലും നഥാൻ ഫിലിപ്സ് സ്ക്വയറിലൊക്കെ കുറേ ലൈറ്റ് വർക്കൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ രാത്രി പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റോയൽ ഒണ്ടാരിയം മ്യൂസിയം ആണ്. കാനഡയിലെ ഏറ്റവും വലിയ മ്യൂസിയം ആണിത്. ഏതാണ്ട് 1,000,000 പേരാണ് ഈ മ്യൂസിയം ഒരു വർഷം വിസിറ്റ് ചെയ്യണത്. ഇതിനകത്ത് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്തെ കാഴ്ചകൾ ഞാൻ ഒരു വീഡിയോ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. കാനഡയിൽ മാത്രമല്ല, നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണ് ഈ മ്യൂസിയം. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിൻ്റെ പുറത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് നേരെ സി എൻ ടവറിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. സ്പടേനയിലേക്ക് നടക്കണം. സ്പടേനയിൽ നിന്ന് നമുക്ക് മറ്റേ സ്ട്രീറ്റ് കാറ് കിട്ടും. സ്ട്രീറ്റ് കാറിനാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ പോണത്. അപ്പം ഞാൻ നിങ്ങളെ സ്ട്രീറ്റ് കാറിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്പടേന അവന്യൂയിലേക്ക് നടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും സി എൻ ടവർ. നമ്മുടെ ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നടന്നിടന്ന് നമ്മൾ സ്പടേന അവന്യൂയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സ്ട്രീറ്റ് കാർ എടുക്കണം. സ്ട്രീറ്റ് കാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ട്രീറ്റ് കാർ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോണത് കാണിച്ചായിരുന്നു. അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ അത് വരണത്. പൊതുവെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. അത്യാവശ്യമില്ല, കുറച്ച് മഴയുണ്ട്. നമ്മുടെ അടുത്തെത്തി. രണ്ടുപേര് ഇറങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളിത് ടാപ്പ് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ പോവുകയാണ്. നേരത്തെ വീഡിയോയിലൊന്നും അത്ര ക്ലിയർ ആയില്ല എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ നമുക്കിനി സി എൻ ടവറിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, കാരണം അവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആണ്. അപ്പോൾ എനിക്കത് കിട്ടും. അപ്പോൾ നിങ്ങളെനിക്കത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഈ സി എൻ ടവറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് റോജേഴ്സ് സെൻ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജേഴ്സ് ലീഗ് ബേസ്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ഐ പി എൽ ഒക്കെ പോലത്തെ ഇവിടെ യു എസിലും കാനഡയിലൊക്കെ ആയിട്ട് ഉള്ളൊരു ലീഗാണ്, ബേസ്ബോളിൻ്റെ ലീഗാണ്. അതിൻ്റെ അകത്തൊരു വലിയൊരു ഗ്രൗണ്ടാണ്, ഈ ബേസ്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എൻ ടവറിൻ്റെ പുറകുവശത്താണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഞാനപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി കറങ്ങിയാണ് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലെ മാരിയറ്റ് ഹോട്ടലിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. മാരിയറ്റ് ഹോട്ടലാണ് അവർ, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള കാഴ്ചകൾ കാണാം.
അപ്പോൾ നമ്മൾ നടന്ന് നടന്നതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് റിപ്ലീസ് അക്വാറിയം കാണാൻ പറ്റും. 360 degrees അക്വാറിയമാണ് ഇനി നമുക്ക് സീ ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്താ നോക്കിയത്, ഇതൊരു 1.5 മുതലാണ് കേട്ടോ. ഏതാണ്ട് 1.5 kilometer ഇതിൻ്റെ പൊക്കം കണ്ടോ. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോയി കാണിച്ചു തരാം കേട്ടോ. ഇത് പണിതതിന് ശേഷം ഏതാണ്ട് 32 വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറായിരുന്നു. പക്ഷേ 2007 നമ്മുടെ ബുർജ് ഖലീഫ അതിനെ ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ലോകത്തിലെ 9th ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറാണ്. 1995 നമ്മുടെ സി എൻ ടവറിന് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് മോഡേൺ 7 wonders ഓഫ് ദ വേൾഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്നുകൂടി കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ടൊറോണോ റാപ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. എനിക്കറിയാം നാട്ടിൽ NBA ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ടൊറോണോ റാപ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണിത്. സ്കോഷ്യ ബാങ്ക് അറീന എന്നാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. കഴിഞ്ഞ സീസണിൽ NBA കപ്പടിച്ച ടീമാണ് നമ്മുടെ ടൊറോണോ റാപ്റ്റേഴ്സ്. ഞാൻ സി എൻ ടവർ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതാൻ ഫിലിപ്സ് സ്ക്വയറിലേക്ക് പോയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതാണിത് കാണിച്ചത്. അപ്പോൾ അവിടെ ഇവരുടെ പ്രാക്ടീസ് കോർട്ടൊക്കെ കാണാം. നഥാൻ ഫിലിപ്സ് സ്ക്വയറിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ദ സെയിൻറ്റ് റെജീസ് ടൊറോണോ കണ്ടത്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് 2012 ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവർ ടൊറോണ്ടോ എന്നായിരുന്നു. അതേ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിലുള്ള ടവറായിരുന്നു. പക്ഷേ 2018 അതിൻ്റെ പേര് മാറ്റി. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആയതിനു ശേഷം പറഞ്ഞതിൻ്റെ പേരിലാണ് അങ്ങനെ പേര് മാറ്റിയത്. അങ്ങനെ ഞാൻ നഥാൻ ഫിലിപ്സ് സ്ക്വയറിൽ എത്തി. ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ടൊറോണ്ടോ എന്നൊക്കെ എഴുതി. നല്ല രസമാണ് കാണാനായിട്ട്. ആളുകൾ ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പം മഴയാണ് ഇവിടെ, അതുകൊണ്ടാണ് ആരുമില്ലാത്തത്. ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഈ വെള്ളം വിൻ്ററിൽ ഫ്രീസ് ആകും. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യും. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ വിൻ്ററിലാണ് വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് അതൊക്കെ. അപ്പം ഈ വിൻ്ററിൽ ഞാൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പുറകെ കാണുന്ന ബിൽഡിങ് ടൊറോണ്ടോ സിറ്റി ഹാളാണ്. ടൊറോണ്ടോ മുനിസിപ്പൽ ഗവൺമെൻറ്റൊക്കെ വർക്ക് ചെയ്യണത് ഇതിൻ്റെ അകത്താണ്. ഇത് ടൊറോണ്ടോയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസിലൊന്നാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, അതുകൂടി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഴ ഭയങ്കരമായിട്ട് ശക്തമായി. അപ്പോൾ എനിക്ക് അടുത്തുള്ള സബ്വേ സ്റ്റേഷനിലേക്ക് ഓടിപ്പോകേണ്ട വന്നു. ഭാഗ്യത്തിന് തന്നെ അതാൻ ഫിലിപ്സ് സ്ക്വയർ എടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.